േമികൾക്ക് ആവേശം പകർന്ന് തുടക്കമായി വേൾഡ് സെന്റിലാണ് ലോക പ്രശസ്തമായ വാഹന കമ്പനികളുടെ പുതുപുത്തൻ മോഡലുകളുടെ പ്രദർശനം വാഹന ശ്രേണിയിലെ പുതുപുത്തൻ മോഡലുകളും ബ്രാൻഡുകളും ഒക്കെ തിരയുന്നവർക്ക് വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് വരാം ശനിയാഴ്ച വരെ നീളുന്ന മോട്ടോർ ഷോയുടെ പതിനഞ്ചാം പതിപ്പാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ പുരോഗമിക്കുന്നത് പ്രശസ്ത ബ്രാൻഡുകളുടെ ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇത്തവണത്തെ ആകർഷണം ചൈനയിൽ നിന്നുള്ള ആഡംബര കാറുകളുടെയും സൂപ്പർ കാറുകളുടെയും സാന്നിധ്യവും ശ്രദ്ധേയമാണ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും നോളജ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറോളം വാഹന കമ്പനികളും വിതരണക്കാരുമാണ് മോട്ടോർ ഷോയിൽ അണിനിരക്കുന്നത് പുതിയ മോഡലുകളാണ് ഇവിടെ ഉപയോഗത്തിലുള്ള സൂപ്പർ കാറുകളുടെയും സ്പോർട്സ് കാറുകളുടെയും രണ്ടാം വിൽപ്പനയ്ക്കായുള്ള സൌകര്യവും മേളയിൽ ലഭ്യമാണ് മണിക്കൂറിൽ മുതൽ മൂന്നൂറ് വരെ കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാവുന്ന അസ്പാർക്ക് ഇലക്ട്രിക് കാറുകളാണ് മേളയിലെ താരം ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും വേഗമേറിയ ഇലക്ട്രിക് കാറാണ് അസ്പാർക്ക് ഔൾ മണിക്കൂറിൽ വരെ വേഗം പ്രതീക്ഷിക്കുന്ന ഹൈപ്പർ ലൂപ്പിന്റെ മാതൃകയും മേളയിലു് ദുബ് അബുദാബി റൂട്ടിൽ പ്രതീക്ഷിക്കുന്ന ഹൈപ്പർലൂപ്പ് ഒന്നിന്റെ ക്യാപ്സ്യൂളിന്റെ മാതൃക കൂടിയാണിത് മിസ്തുവിഷി വാഹനങ്ങളുടെ യു എയിലെ അംഗീകൃത വിതരണക്കാരായ അൽ ഹബ്ദൂർ മോട്ടോഴ്സ് മേളയിൽ മൂന്ന് പുതിയ എസ് യു വി മോഡലുകളും പുറത്തിറക്കി ഔട്ട്ലാൻഡിന്റെ ഇലക്ട്രിക് ഹൈബ്രിഡ് മോഡൽ ട്വന്റി ട്വന്റി എ എസ് എക്സ് മൊണ്ടാറോ സ്പോർട്സ് എന്നിവയാണ് പുറത്തിറക്കിയത് വരും ദിവസങ്ങളിൽ മറ്റു മുൻനിര ബ്രാൻഡുകളും പുത്തൻ മോഡലുകളുമായി മേളയിൽ സജീവമാകും